പ്രതിപക്ഷത്തിൻ്റെ ആദ്യ ദിനം, അതായത് മനസ്സിലാക്കുക, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും കൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ച്, അതായത് ഭരണഘടനയുടെ പുസ്തകം, പവിത്രമായ പുസ്തകം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മോദി ഗവൺമെൻറ്റിനെ ഭരണഘടന തകർക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്പീക്കറിൻ്റെ ഇലക്ഷനിലോട്ട് പോകുന്നു. നോക്കുക, കൊടിക്കുന്നിൽ സുരേഷ്, മലയാളിയായ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ മീറ്റിംഗ് ചേരുന്നു. ശബ്ദ വോട്ടോടുകൂടി ഇലക്ഷൻ, അതായത് ഡിവിഷൻ ഉണ്ടായില്ല. ഡിവിഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ വോട്ടിംഗ് ഉണ്ടാകാതെ, അത് പ്രതിപക്ഷം അതിന് തയ്യാറല്ല, വോട്ടിംഗ് ചെയ്യാതെ ബി ജെ പിയുടെ ഓം ബിർള സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇനി നമുക്ക് ആലോചിക്കാം, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ, അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ, ഡിവിഷൻ, അതായത് ഫിസിക്കൽ വോട്ടിംഗ് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം? അതായത് പ്രത്യക്ഷത്തിലൊരു കാര്യം പറയാം, ഈ ചെറിയ പാർട്ടികൾക്ക് ഒന്നും രണ്ടും സീറ്റുകളുള്ള കാരണം എൻ ഡി എക്ക് പുറകെ പുറത്തുള്ള അലയൻസ് ഉണ്ട്. അപ്പം അവർ ഈ അലയൻസ് പാർട്ട്നേഴ്സ് ഒന്നും, ഇപ്പോൾ വൈ എസ് ആർ ജഗൻ്റെ പാർട്ടി, മറ്റേ പഞ്ചാബിൽ നിന്നുള്ള അകാലിദൾ, അതേപോലെ ഒന്നും രണ്ടും സീറ്റുള്ള മറ്റ് പല പാർട്ടികളുണ്ട്. അപ്പോൾ ബി ജെ പിയുടെ കൂടെയുള്ള 292 കൂടെ ഇവരും കൂടെ ചേർന്ന് കഴിയുമ്പോൾ, അതായത് ഡിവിഷൻ വരുമ്പോൾ, ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഏകദേശം ബി ജെ പിയുടെ ടാലി 315 മുതൽ 320 വരെ, അതാ ഈ ഡിസ്പ്ലേ കാണിക്കും. ഇതാണ് കോൺഗ്രസിൻ്റെ പേടി. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഫിസിക്കലായിട്ടുള്ള വോട്ടിംഗ് വേണ്ട. കോൺഗ്രസിൻ്റെ പല മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റും ഹാജരായിരുന്നില്ല, അവരുടെ ഘടകകക്ഷികൾ പലരും ഹാജരായിരുന്നു, ഘടകകക്ഷികളിലെ മെമ്പേഴ്സ് ഈ അവരും ഹാജരായിട്ടില്ല. അതിൻ്റെ പേരിലാണ്, അതായത് പെട്ടെന്ന് 292 എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് മാറി 310 315 കയറി വരുമ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഇടയ്ക്ക് പ്രശ്നമുണ്ടാകും, കാരണം അവർ ഭയങ്കര മെജോറിറ്റി ആയതൊരു ധാരണയാവും. ഇതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഫിസിക്കൽ വോട്ടിങ് വേണ്ട എന്ന് വെച്ച്. ഇനി രണ്ടാമത്തെ സംഭവം, ഇന്ത്യയുടെ പാർലമെൻറ്റ് 2014-19 നമ്മൾ കണ്ടതാണ്. അതായത് പ്രതിപക്ഷം എന്ന് പറയുന്ന സംഭവം ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്തുവായിരുന്നുവെന്ന് ലോകത്താർക്കും അറിയില്ല. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പല ബില്ലുകൾ വരുന്നു, പാസ്സാക്കുന്നു, എക്കണോമിക് ബില്ല് വരുന്നു, സോഷ്യോളജിക്കൽ ബില്ല് വരുന്നു, പലതും. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രസൻസ് എന്ന് പറയുന്നത് എവിടെയില്ല. നോട്ടീസ് ബോർഡിനകത്തും ഈ സംഭവങ്ങളിലകത്തും മാത്രമേ ഉള്ളൂ പ്രതിപക്ഷം എന്ന് പറയുന്നത്. അത്രമാത്രം കോൺഗ്രസ്സിന് അപ്രസക്തമായ സംഭവമായിരുന്നു 2014-ലും 2019-ലും. അതിൽ നിന്ന് മാറിയിട്ട് 2024 ഏകദേശം 100 പേര് കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അതിനകത്ത് സംഭവം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് ഇന്ത്യയുടെ, അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായിട്ട്, അദ്ദേഹത്തിന് താല്പര്യമൊന്നുമില്ല, വീണ്ടും പറയുന്നു, മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. അദ്ദേഹം പ്രതിപക്ഷ LOP ലീഡർ ഓഫ് അപ്പോസിഷനായിട്ട് ക്യാബിനറ്റ് റാങ്കാണ് അദ്ദേഹം വരുന്നു. ഇനിയാണ് തമാശകളുടെ ഒരു കൂമ്പാരം ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഇനി വരാനുള്ള ദിവസം നിങ്ങൾക്ക് കാണാം ഈ സംഭവം. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ, അതായത് MP ആയിട്ട് 20 മുകളിലായി. ആലോചിച്ച് നോക്കുക, ഇന്ന് വരെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു നല്ലൊരൊറ്റ പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടില്ല. ഏതെങ്കിലും, അതായത് ഇന്ത്യയുടെ ഫിനാൻസ് ബില്ലോ സാമ്പത്തികപരമായിട്ടുള്ള ബജറ്റോ അല്ലെങ്കിൽ സോഷ്യോളജി CAO NRC ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങൾ പാർലമെൻറ്റിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പല വീഡിയോകളും യൂട്യൂബിലുണ്ട്, അതിലെടുത്ത് നോക്കുക, ഇന്ന് വരെ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു സ്പീച്ച് കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ സ്പീച്ചും കോൺഗ്രസ് ബെഞ്ചിനകത്ത്, ട്രഷറി ബെഞ്ചിനകത്ത് കയ്യടി കിട്ടുന്ന സ്പീച്ചുകളൊക്കെ കൊടുത്ത് കാണും, പക്ഷേ അതല്ല പാർലമെൻറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. പാർലമെൻറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ഗ്ലോബലായിട്ടും ഡിബേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പാർലമെൻ്ററി സ്പീച്ച് എന്ന് പറയുന്നത്. അതാണ് ഒറേറ്ററി സ്കില്ലെന്ന് പറയുന്നത്. കാരണം ഇത് ഒത്തിരി ഹോംവർക്ക് ഉണ്ട്.
അപ്പോൾ പ്രതിപക്ഷ നേതാവായി കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചോദ്യങ്ങളും സബ്മിഷനും ഒക്കെ വരാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് സ്പീക്കർ സഭ തീരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചു. അതായത് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂഷനെ പവിത്രമായ ബുക്കും പിടിച്ചാണ് വന്നിരിക്കുന്നത്. തിരിച്ചൊരു സംഭവം പറഞ്ഞു, ആലോചിച്ചു നോക്കുക, ഒറ്റ പ്രമേയം. അദ്ദേഹം പറഞ്ഞത് ഇന്ദിരാഗാന്ധി എമർജൻസിയുമാണ് പറഞ്ഞത്. ആ ഒറ്റ പ്രമേയത്തിൽ ഈ പറയുന്ന ഒപ്പോസിഷൻ ബ്ലോക്ക് ശിഥിലമായി പോയി. എൻ്റെ കാര്യം എന്തോ, കാരണം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നശിപ്പിച്ചത് ബി ജെ പി അല്ല, ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളിലെ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി അല്ല. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നശിപ്പിക്കുവാൻ ശ്രമിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ പാർലമെൻറ്റും ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ വൈഡർ ഡെമോക്രസിയും പ്ലൂറലിസവും തകർക്കുവാൻ ശ്രമിച്ച വൃത്തികെട്ട സ്ത്രീയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഗ്രാൻഡ് മദർ. തർക്കിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് സ്പീക്കർ ഇങ്ങനൊരു സ്പീച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഒപ്പോസിഷൻ്റെ അകത്ത് പല ആൾക്കാരും രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ പിന്തുണ കൊടുത്തില്ല. ഇതാണ് പ്രശ്നം. ഇതാണ് ആദ്യത്തെ ദിവസം കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്കും കിട്ടിയ ഏറ്റവും വലിയ തലക്കടി. അതാണ് തലക്കടി എന്ന് പറയുന്നത്. കാരണം ഒപ്പോസിഷൻ ബെഞ്ചിന് ട്രഷറി ബെഞ്ചിനകത്ത് ഡിവിഷൻ ഉണ്ടായി. ഇനി നോക്കുക, ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇവർ ചില കാര്യങ്ങൾ കോൺഗ്രസ് ഓവർ എന്തൂസിയാസ്റ്റിക്കായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കയറി പിടിക്കുമ്പോൾ ബി ജെ പിയുടെ സ്ട്രാറ്റജി വളരെ ക്ലാരിറ്റിയാണ്, വെൽ പെനട്രേറ്റിംഗ് ക്ലാരിറ്റിയാണ് പലതും. ഇനിയും പാർലമെൻറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ദിവസങ്ങളിൽ ബി ജെ പിയുടെ മെമ്പേഴ്സും അവരുടെ അല്ലെങ്കിൽ അവരുടെ ബ്ലോക്കിലുള്ള ജനതാദൾ യുണൈറ്റഡോ അല്ലെങ്കിൽ ടി ഡി പിയുടെ നേതാക്കളോ അവിടെ ഇതുമായിട്ട് എമർജൻസിയുമായി ബന്ധപ്പെട്ട സബ്മിഷൻ ഉന്നയിക്കും. വീണ്ടും ഡിവിഷനാകും. കാരണം കോൺഗ്രസിനകത്തുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ ഈ പറയുന്ന ഒരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിക്കും ഈ എമർജൻസിയെ പിന്തുണയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ കോൺഗ്രസിനകത്ത് രാഹുൽ ഗാന്ധിയോട് പ്രസംഗിക്കാൻ പറയും. രാഹുൽ ഗാന്ധിക്ക് എമർജൻസിയെ പിന്തുണയ്ക്കാൻ പറ്റുമോ? പെട്ടുപോകും ചിലപ്പോഴും. ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ പോകുമ്പോൾ കൈവിട്ടു പോകുന്ന ഗെയിം. ഇപ്പം ഏറ്റവും ഇന്ന് സ്പീക്കർക്ക് അനുമോദന പ്രസംഗം നടത്തിയ എൻ കെ പ്രേമചന്ദ്രൻ, അദ്ദേഹം സ്പീക്കർക്ക് അനുമോദന പ്രസംഗം നടത്തിയൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ്മിഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചർച്ച വരുമ്പോൾ പ്രേമചന്ദ്രന് എമർജൻസിയുമായിട്ട് ഇന്ദിരാഗാന്ധിയെ പിന്തുണയ്ക്കാൻ പറ്റുമോ? ചോദ്യമാണ്. പറ്റത്തില്ല. ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് പറ്റും? ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് പറ്റുമോ? അതേപോലെ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിക്ക് പറ്റുമോ? ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും, അതായത് മമതാ ബാനർജിക്ക് പറ്റുമോ? ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നശിപ്പിക്കുവാൻ ശ്രമിച്ച എമർജൻസിയെ പിന്തുണയ്ക്കാൻ പറ്റില്ല. ഇതാണ് പെട്ടുപോകുന്നത്. അതായത് ആദ്യത്തെ ദിവസം അടി കിട്ടി, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം ഇന്ദിരാഗാന്ധി എമർജൻസിയും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യൻ പാർലമെൻറ്റിൽ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് ഇന്ന് ഞാൻ കണ്ട ഇന്ത്യൻ പാർലമെൻറ്റ് ശക്തമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ എനിക്ക് സംശയമുണ്ട് രാഹുൽ ഇതെങ്ങനെ പെർഫോം ചെയ്യും. കാരണം എൻ്റെ ആ പഴയ വീക്ഷണത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒട്ടും മാറിയിട്ടില്ല. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന നല്ല ഹോംവർക്ക് ചെയ്ത് പലതിനെപ്പറ്റിയും പഠിച്ച് വന്നിട്ട് അതിനെപ്പറ്റിയാണ് സ്പീച്ച് കൊടുക്കേണ്ടത്. കാരണം പല ടോപ്പിക്സാണ് വരുന്നത്. ഒരു ബില്ലുകളിലും ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്ന അല്ല കഴിഞ്ഞ രണ്ട് ടേമിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്ന ഒരു വിഷയത്തിലും കാര്യമായ ഒരു സ്പീച്ചും കൊടുക്കാത്ത രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ എൽ ഒ പി ആയിട്ട് എന്ത് പെർഫോം ചെയ്യും? അതും ക്വസ്റ്റ്യൻ മാർക്കാണ്. കേരളത്തിലുള്ളവർ ബാബു എന്നൊക്കെ വിളിച്ച് പറയുന്നല്ലാതെ ഇത് ഇന്ത്യൻ പാർലമെൻറ്റിൽ കാണിക്കാൻ പോകേണ്ട സാധനമാണ്. കാരണം എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തായിരിക്കും ഓരോ ദിവസങ്ങളും ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക്.